അപ്പൊ ഞങ്ങള് ഇന്ന് വന്നിരിക്കുന്ന കൊല്ലത്താണ്. കാര്യമായിട്ട് നമുക്ക് ഇന്റർവ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു ബസ്സില്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് വന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേൾസ് ഡേ ആണ്. യാ, കൊല്ലത്ത് ചുമ്മാ ഒരു 24 hours എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ 7 മണി വരെയൊക്കെ ഞങ്ങൾ എന്തായാലും കൊല്ലത്തുണ്ടാവും. അപ്പൊ അതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതായിരിക്കണം. അതെ അതെ. സോ നമ്മളിപ്പോ നമ്മുടെ KSRTC സ്റ്റാൻഡ് നമ്മുടെ കൊല്ലം ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്നുള്ളത് തീരുമാനിച്ചില്ല. അതെ, നടന്നു പോകാൻ പറ്റുമെങ്കിൽ നടന്നു പോകും, അല്ല ഇനി ഓട്ടോറിക്ഷ വിളിക്കണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണം. സോ അതാണ് കാര്യം. അപ്പൊ ഞങ്ങള് സേഫ്ലി റീച്ച് കൊല്ലം. സോ ഇനി കാണാം. ഇപ്പൊ ഫ്രണ്ടിൽ തന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, നമ്മളിപ്പോ ബസ് ഇറങ്ങി, ഇനിയിപ്പം നോക്കട്ടെ അല്ലേ. കൊടയൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നേക്കുന്നത് ഇൻ കേസ് ഓഫ് എമർജൻസി. വെയിലാണല്ലോ, ഞങ്ങൾ കൊടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊല്ലം സ്റ്റാൻഡ്. ബസ്സെല്ലാം അവിടെ കിടപ്പുണ്ട്. നമ്മൾ വന്നത് വേണ്ട ഈ ബസ്സിലാണ്, ചെങ്ങന്നൂർ ബസ്, കൊല്ലം ചെങ്ങന്നൂർ. അപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ചു. ഇനിയിപ്പോ നമ്മൾ പോകാൻ പോകുന്നത് അവിടെ എത്തിയിട്ട് കാണാം. അത്യാവശ്യം നല്ല ചൂടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോവാണ്, സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഓൺ ദ വേ ടു അഡ്വഞ്ചർ പാർക്ക്. ഞങ്ങൾ അങ്ങനെ അഡ്വഞ്ചർ പാർക്കിൽ എത്തി. ഇവിടെ ഫീ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇനി പോയി ഫീ ഒക്കെ അടച്ചിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറട്ടെ. കം ഓൺ. ഇല്ലില്ല, ചേഞ്ച് ഇല്ല. ടിക്കറ്റ് എത്ര? ടിക്കറ്റ് ചാർജ് 48. രണ്ട് പേർക്ക് കയറാൻ കേട്ടോ, 48 rupees. അപ്പൊ ഞങ്ങള് ഉള്ളില് കയറി. ഇനി കാണിച്ചു തരാം, ഞാൻ ബാക്ക് ക്യാമ്പിൽ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഇവിടെ. കൊല്ലത്തേക്കുള്ളവർ എല്ലാവരും മിക്കവാറും മാറ്റുണ്ടായിരിക്കും, കോമൺ ആണ്. ഇത് ഭയങ്കര ആരും കാണാത്ത സ്ഥലം ഒന്നും കാണിക്കുന്ന ഒരു വ്ളോഗാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഞങ്ങള് രണ്ടുപേരും എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത്. അത് അഭിരാമിക്ക് ഊഞ്ഞാലാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ, ഇന്നൊരു ഹോളിഡേ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട്. സോ കം അഭിരാമി എന്നെ ഫൈനലി ഊഞ്ഞാല് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, കുറെ നാളെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടുമ്പോ ഒരു ഓണത്തിനൊക്കെ വരുമ്പോ ഊഞ്ഞാലൊക്കെ ഇടുന്ന നമ്മള് ചെറുതില് നമ്മള് വീട്ടിലൊക്കെ ഇടത്തില്ലേ ഓണമൊക്കെ വരുമ്പം. ഇപ്പൊ സത്യം പറഞ്ഞ കൊറേ കാലങ്ങളായി നമ്മളൊക്കെ എനിക്ക് മെച്ചറായി പോയതുപോലെ. പണ്ടൊക്കെ എപ്പോഴും അങ്ങ് ഊഞ്ഞാല് ആ ഒരു കാണുമ്പോഴേ വീട്ടുകാരി പറയും ഓണമായില്ലേ, ഊഞ്ഞാലിടുന്നില്ലേ എന്നൊക്കെ. ഇങ്ങനെ നമ്മളിങ്ങനെ പോയി പറയല്ലോ അമ്മൂമ്മ അടുത്തൊക്കെ. ആ ടൈമൊക്കെ പോയി. നീ ആടിട്ടുണ്ടോ എനിക്ക് ആടാൻ? നടന്നു വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കുറച്ചേരം നിക്കാന്ന് വിചാരിച്ചു. അന്നേരം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഫോൺ ഒന്ന് ചാരി വെച്ച്, എവിടെ ഫോൺ വെച്ചേക്കുന്നത്, രണ്ട് പാറ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഫോൺ വെച്ച്, ഫോൺ ഇങ്ങനെ ചാരി വെച്ചേക്കുവാണ്. ഞാൻ ഞങ്ങൾ രണ്ടുപേരെയും കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു വെക്കണമല്ലോ ഇവിടെ. ഞാൻ എടുത്തു തരാൻ ആരും ഇല്ല, നമ്മുടെ ഒരു മാത്രമേ ഉള്ളെന്ന്. സോ ചുമ്മാന്ന് വെച്ച് നോക്കിയതാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ക്ലിപ്പ് എടുക്കാന്ന്. അങ്ങനെയാണ്, ഇപ്പൊ നല്ല രസമുണ്ട് ഇവിടെ, നല്ല തണുപ്പും. അതെ, ഞങ്ങൾ അവിടുന്ന് അത്രയും ചൂടത്തുനിന്ന് വന്നിട്ട് ഇവിടെ ഉള്ളിൽ കയറിയപ്പോ നല്ല പക്ഷെ ഒരുപാട് തിരക്കുള്ള ദിവസമായ കാര്യത്തില് നമ്മളിപ്പോ വന്നപ്പോ വലിയ തിരക്കില്ല, അതാണ് വേറെ കാര്യം. വലിയ തിരക്കില്ല, ഞാൻ പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നുമില്ല. നമ്മളിവിടെ കാമായിട്ട് ചില്ല് ചെയ്തിരിക്കുന്നു. സോ ഇനി ഇനി എന്നാ ഞങ്ങൾ നടന്ന് കാണട്ടെ, കാണുന്ന വെച്ച് നിങ്ങളെയും കാണിക്കാം. ഇവിടെ അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഗെയിംസ് ഒക്കെ? ഓ, അത് കളിയാക്കരുത്, നമുക്ക് പോലും പറ്റത്തില്ല. ശരിയാ, ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന ചുമ്മാതല്ല. നമ്മുടെ അഷ്ടപടി കായലിലെ വൈബാണ് ഈ കാണുന്നത്. ഈ പാലമാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുൾ ട്രോളാവുന്നത്. ഇത് ആ കായലിന്റെ അവിടെ വന്നിട്ടങ്ങ് നിന്ന് പോവുകയാണ്. ഇവിടം വരെ അവര് പണിഞ്ഞിട്ടുള്ളു. സോ ഗായ്സ്,
വേഗം അതൊക്കെ സെറ്റ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് വന്നിട്ട് നല്ല കാറ്റുണ്ട്. കാറ്റുണ്ടെന്ന് അറിയണമെങ്കിൽ അഭിരാമിയുടെ മുഖം കാണിക്കണം, കാരണം മുടി ഇങ്ങനെ പറക്കുന്ന കാണാം, സ്നാപ്പ് എടുക്കുന്ന കുട്ടൻ. സോ അതാണ്, നല്ല രസമുള്ള കാറ്റാണ്. ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നു, ഞങ്ങൾ പോയി വാങ്ങിക്കട്ടെ. അപ്പൊ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് ഗൈസ്, ഞങ്ങള് എന്തും കഴിച്ചു ഇവിടെ നടക്കട്ടെ. ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. സോ കഴിക്കട്ടെ. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുമായിരുന്നു. നടക്കാൻ ആവശ്യം പോലെ സ്ഥലമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടോപ്പിക്കിൻ്റെ ക്ഷാമവും ഇല്ല. ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ കൊച്ചുനാളത്തെ കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈം ഇങ്ങനെ ആ കഥയും പറഞ്ഞതിന് ഫുൾ വന്ന വഴി തന്നെ പിന്നെയും പിന്നെയും ചുറ്റി നടന്ന് വർത്താനം പറയുമായിരുന്നു. ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറേ ഇങ്ങനെ നടന്ന് എറൗണ്ട് നമ്മൾ ഫുൾ ഇവിടെ ചുറ്റി ഇല്ലയോ, ചുറ്റി ഞങ്ങളിവിടെ എല്ലാം ചുറ്റി കണ്ടു. അതെ, കുറച്ച് ടയേർഡായി ആക്ച്വലി പറഞ്ഞാൽ, കുറച്ച് ചെറുതായിട്ട് വെയിലൊക്കെ കൊണ്ട്. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു പട്ടിക്കുട്ടിയുടെ ചുറ്റും കുറേ ആൻറ്റിമാർ നിന്നിങ്ങനെ കളിപ്പിക്കുന്നു. അപ്പോൾ അവിടെ നിന്നൊരു അങ്കിൾ പറയായിരുന്നു, ഇവരിവിടുത്തെ സ്റ്റാഫാണ് ഈ ആൻറ്റിമാർ. അപ്പോൾ ഇവർ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ആളുമായിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പോൾ അവർ തിരിച്ച് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോകാൻ സമയമാകുമ്പോഴത്തേക്ക് ആളില്ല അമ്മമാരുടെ പിണങ്ങുന്ന കണക്കുന്ന പിണങ്ങും. ലിപ്റ്റിക്ക എന്നാണ് അവർ ഭയങ്കര സ്നേഹത്തോടെ ആ പട്ടിക്കുട്ടീനെ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങി, ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഓട്ടോ പിടിക്കേണ്ട, നമുക്ക് ജസ്റ്റ് നടന്ന് നോക്കാം. എത്ര ദൂരം നടക്കാൻ പറ്റും അറിയത്തില്ല, ട്രൈ ചെയ്യാം. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കട്ടെ. ഓട്ടോസ് ഉണ്ട്, നമുക്ക് വേണേ ഓട്ടോ പിടിക്കാം. പക്ഷെ ഞങ്ങൾ വിചാരിച്ചൊന്നും എന്തെങ്കിലുമൊക്കെ കാണണ്ടേ. ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇപ്പം നടക്കുക. നടന്ന് കുറച്ച് മുന്നോട്ടൊക്കെ പോയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കാം. ഇവിടെ വരുന്നവർക്ക് വെള്ളവും മറ്റോ കുടിക്കാനായിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റോറുണ്ട്, വെള്ളവും സ്നാക്സും ഒക്കെ ആയിട്ട്. സോ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. വേണ്ട വേണ്ട, ഞങ്ങളങ്ങനെ കുടയൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ടായത് അല്ലേ. അതെ, ഇറങ്ങുവാണ് ഇവിടുന്ന്. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോട്ടെ. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പം പെട്ടെന്ന് കുറേ പട്ടികളെ കണ്ടു. പട്ടികളെ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കൊന്ന് പേടിച്ചു, കാരണം ആ വഴിക്കൊന്നും പിന്നെ വേറെ ആൾക്കാരെ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ച് ഇനി റിസ്ക് എടുക്കണ്ട, ഇനി ഓട്ടോ വിളിച്ച് തന്നെ പോകാം. ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഓട്ടോറിക്ഷയിൽ കയറി അങ്ങനെ അവിടെ നടത്ത അവിടെ ഡ്രോപ്പായി. ഇപ്പം ഞങ്ങൾ പോകുന്ന നമ്മുടെ ആശ്രമത്തിലുള്ള കല്ലുസോഡ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളങ്ങനെ കല്ലുസോഡ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു. ചേട്ടനെ അവിടെ നീക്കി ചെയ്തുകൊണ്ടിരിക്കുക. മുന്തിരി സോഡ കിട്ടിയിട്ടുണ്ട്, കുടിക്കട്ടെ. അടിപൊളി ഈ ചൂടത്ത് ഇത് ഹെവൻ. ഓ അത്യാവശ്യം നല്ല കൊഞ്ച എക്സ്പെൻസ് ആയിരുന്നു ചേട്ടൻ ഓട്ടോറിക്ഷയിൽ. 150 rupees ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എനിവേ, എന്തായാലും ചൂടായതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ ഉള്ളോട്ട് പോട്ടെ, ഫുഡ് കഴിക്കാം ആദ്യമേ പോയിട്ടല്ലേ. ഞങ്ങളങ്ങനെ ഫുഡ് കോർട്ടിൽ വന്നു. ഇനി എന്ത് കഴിക്കണം എന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പം ഞങ്ങളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് നിങ്ങളെയും കൂടെ കാണിക്കാം. ഇവിടെ കുറേ നമുക്ക് സെക്ഷനുണ്ട്, ചാറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ തലശ്ശേരി കിച്ചൺ കൊണ്ട് ബിരിയാണിയൊക്കെ ഇട്ട് ഇടമുണ്ട്, അങ്ങനെ ജ്യൂസസിനുള്ള ഏരിയ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് തപ്പട്ടെ, അത് ഏത് വേണം എന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം എന്താ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതെന്നുള്ളത്. ഓർഡർ ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം എന്താ വാങ്ങാൻ പോകുന്നതെന്നുള്ളത്. ബിരിയാണി നോക്കാം. ബിരിയാണി നോക്കാം, വേറെ എന്തെങ്കിലും ബർഗർ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം വേണോ? അപ്പം നമുക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ ഓർഡർ ചെയ്യാം, നമ്മുടെ മൂഡ് അനുസരിച്ച് എന്ത് കൈൻഡ് ഓഫ് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. ഞങ്ങൾ ആദ്യം പോയത് ജ്യൂസസും ഷേക്കും ഒക്കെ ഇട്ടത് ഈ ഒരു ഷോപ്പിലോട്ടാണ്. അവിടെ നമുക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് ഈ ഒരു ഷോപ്പിലോട്ട്. ഇവിടെ ബിരിയാണി, കൊത്തു പൊറോട്ട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ ഓർഡർ ചെയ്ത് ബില്ല് ചെയ്യുക, നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ അവർ ഫുഡ് സെർവ് ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ ഓർഡർ ചെയ്ത് മൊജിറ്റോ വന്നു, അല്ലാതെ ഒരു ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങി.
ഇതൊരു സേഫ്റ്റിക്ക് അല്ലേ, ദാഹിക്കുമ്പോൾ കുടിക്കാമല്ലോ. അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു, അവിടുന്ന് ഒരു നഗറ്റ്സ് ഓർഡർ ചെയ്തു. സോ അതെല്ലാം ഇനി 10 മിനിറ്റ്സിൽ വരത്തേ ഉള്ളൂ. സോ നമ്മൾ ഫുഡിന് വെയിറ്റിംഗ് ആണ്. ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നു. നല്ല വിശപ്പായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് ലേറ്റാവാതെ നഗറ്റ്സ് ഇങ്ങനെ വന്നു. അപ്പോൾ നഗറ്റ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓക്കെ നഗറ്റ്സ് എന്നൊക്കെ പറയാം. എനിക്കായാലും അഭിരാമിക്കായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ടോപ്പിക്കിന് ക്ഷാമം ഉണ്ടാവത്തേ ഇല്ല. സീരിയസ് കാര്യമൊന്നും അറിയത്തില്ല, കുഞ്ഞു കാര്യമായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തലശ്ശേരി ബിരിയാണിയുടെ ഒരു വൈബ് ഒന്നും ഈ ബിരിയാണിക്കില്ലായിരുന്നു കേട്ടോ. എന്നാൽ നല്ല വിശപ്പുണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ച്. കുഴപ്പമില്ലാത്തൊരു ആവറേജ് ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ആവറേജ് ടേസ്റ്റ് ഉള്ളായിരുന്നു. കുഴപ്പമില്ല, എന്നാലും നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മളത് കഴിച്ച് ഫുഡ് നമ്മൾ തലശ്ശേരി ബിരിയാണിയാണ് തോന്നുന്നത്. മെയിൻ മീല് അതാ, മെയിൻ മീലായിട്ട് പറഞ്ഞാൽ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ജസ്റ്റ് ഒന്ന് താഴെ ലിസ്റ്റിലുണ്ട്. നല്ലതെല്ലാം കിട്ടുവാണെങ്കിൽ നമ്മൾ വാങ്ങും, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. സോ ഇത് ഈവനിംഗ് ഒക്കെ ആവാതെ ഇനി ഒന്ന് രണ്ട് പ്ലാനുകൂടെ ഉള്ളു നമ്മൾ ഈ ഡേയിൽ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നേ. നമ്മുടെ ഡേ ഇങ്ങനെ എൻഡ് ആവാനായിട്ട് ഇങ്ങനെ കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതെ അതെ അതെ. അപ്പം നിങ്ങളെയും കൂടെ ഞങ്ങൾ മാക്സിമം എല്ലാം കാണിക്കാം. അപ്പോൾ ഈ നമുക്ക് ഷോപ്പിംഗ് സെക്ഷൻ ഒന്ന് കയറി നോക്കിയിട്ട് വരാം അല്ലേ. കം ഓൺ. ആദ്യം രണ്ട് ഷോപ്പിൽ കയറി, പക്ഷേ അവിടെ രണ്ടിടത്തും വീഡിയോ അലോഡ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ വന്നത് ട്രെൻഡ്സിലോട്ടാണ്. അവിടെ ചെന്ന പാടാൻ ഈ ഒരു ടോപ്പ് അവൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്, എനിക്കും ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ച് ട്രയൽ ചെയ്ത് നോക്കാം, ഇഷ്ടമാവുകയാണെങ്കിൽ എടുക്കാൻ. അങ്ങനെ ഇത് ട്രയലിങ്ങിന് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ ഡ്രസ്സ് കണ്ട്. ടോപ്സിനൊന്നും വലിയ കാര്യമായിട്ട് കളക്ഷൻ ഇല്ല, എല്ലാം കുറച്ചുകൂടെ ഷർട്ട്, ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ ഡ്രസ്സസൊക്കെ ആയിരുന്നു. പിന്നെ എടുക്കുന്നതിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇങ്ങനെ ഷോപ്പ് ചെയ്യുക എന്നുള്ളത്. ഷോപ്പ് ചെയ്യുക ഇൻ ദ സെൻസ് ഇങ്ങനെ ഷോപ്പിൽ കയറുക, ഡ്രസ്സൊക്കെ നോക്കുക, ട്രയൽ ചെയ്ത് നോക്കുക, അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ഫീലാണ്. അഭിരാമിക്ക് അത്രത്തോളം ഇങ്ങനെ നടന്ന് മുഷിയെന്ന് ഇഷ്ടമില്ലെങ്കിലും ഞാൻ കൂടെ ഉണ്ടായതുകൊണ്ട് അവൾ കൂടെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ ഡ്രസ്സൊക്കെ നോക്കി ഇഷ്ടമുള്ളതൊക്കെ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത്. അപ്പോൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എടുക്കാമല്ലോ. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രയൽ റൂമിലോട്ട് പോയി. ഇനിയിപ്പോൾ ഇട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ. അങ്ങനെ അവൾ ഇട്ട് നോക്കി, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അങ്ങോട്ടൊരു വാവ് ഫീല് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഇട്ടൊക്കെ നോക്കിയപ്പം അവൾക്ക് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ ഇട്ട് നോക്കിയ ഡ്രസ്സ് വെച്ചിട്ട് ഞങ്ങൾ അവിടെ പ്ലേ ചെയ്തേക്കുന്ന പാട്ടിന് ചുവട് വെക്കുകയാണ്. എന്ത് ചെയ്യാം, ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു കുറേ ഇയറിങ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു. അവിടെ നിന്ന് രണ്ട് ഈ ചെറിയ ഹൂക്സ് കൊണ്ടുള്ള ഇയറിങ്സ് ഞങ്ങൾ എടുത്തു. നല്ല ഭംഗിയുള്ള, കുറേ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറുള്ള മെക്ഡിയിലോട്ട് വന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തു. എനിക്കും ആയാലും അഭിരാമിക്കായാലും ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ ഒരു മൂഡൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ. തലവേദന എടുത്താൽ വരെ ഞാൻ ഐസ്ക്രീം കഴിക്കും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഐസ്ക്രീം. ചോക്ലേറ്റ് ഫ്ലേവർ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാൻ ഈ മെക്ഡിയിൽ നിന്ന് പല വട്ട ഈ വാനില ഫ്ലേവർ, ഈ കോൺ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമായിരുന്നു അന്ന് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത്. അടിപൊളിയായിരുന്നു. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിച്ചു പോകണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. നല്ല പ്രീമിയം ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നേ, ഒരു കോർണറിൽ പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വർത്തമാനവും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത്രയും നേരമോട് മുകളിലായതുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞതേ ഇല്ല. വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ആ ചൂടറിഞ്ഞത്. പിന്നെ ഇന്നത്തെ ഒരു യാത്ര വന്നിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഓട്ടോറിക്ഷയല്ലേ. എന്ത് ചെയ്യാൻ, ചൂടായതുകൊണ്ട് ഫുൾ ഓട്ടോറിക്ഷയിലായിരുന്നു നമ്മുടെ സഞ്ചാരം വന്നിട്ട്. നമ്മളങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. എല്ലാവരും വരുന്നത് നമ്മുടെ സ്വന്തം കൊല്ലം ബീച്ച്. കൊല്ലത്ത് വന്നിട്ട് പിന്നെ ഒരു ഡേ സ്പെൻഡ് ചെയ്യുമ്പോൾ ബീച്ച് വന്നില്ലെങ്കിൽ പിന്നെ വല്ലാത്തൊരു വിഷമം, കംപ്ലീറ്റ് ആവത്തില്ല ഡേ തന്നെ. പക്ഷെ ഞങ്ങളിപ്പോ എത്തിയ ടൈം വന്നിട്ട് ഇപ്പൊ 4-5 മണി ആവാറായി, ഫൈവ് ആയി. പക്ഷെ നല്ല വെയിലാണ് വെച്ചാൽ കണ്ണിലോട്ട് വെയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും കുറച്ചേ നല്ല തിരക്കുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഹോളിഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷെ ഈ വെയിൽ പെട്ടെന്ന് മാറും, കാരണം ഈ 5 മണി ആയല്ലോ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് എത്തിയിട്ടുണ്ട് ബീച്ചില്. ഞങ്ങൾ നടക്കട്ടെ, നടന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി സെറ്റ് ആവട്ടെ.
അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അപ്പൊ കൊറേ പേരിങ്ങനെ പട്ടമൊക്കെ പറത്തുന്നുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല വെയിലുണ്ട്. പെട്ടെന്ന് ഈ വെയിൽ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞങ്ങള് ബീച്ചിന്റെ അടുത്തോട്ട് പോവാണ്. അപ്പൊ എല്ലാരും കൊറേ ആൾക്കാരുണ്ട്, പട്ടമൊക്കെ പറത്തിക്കൊണ്ടിരിക്കുക. So come on, let's go. നമ്മൾ ശരിക്കും നമ്മൾ നേരത്തെ വരുമ്പോ രാത്രിയല്ലേ വരുന്നത്? ആ നമ്മുടെ വണ്ടി കാ അല്ല കാർ അതെ അതെ അല്ലാണ്ട് വന്നോണ്ട് ഇപ്പം ഈ സൈഡ് ഈ സൈഡ് കുറച്ചുകൂടെ ഡേഞ്ചർ ആണെന്നാ പറയുന്നത്. നമ്മള് ജസ്റ്റ് നോക്കാം. ആ ഓക്കെ ഓക്കെ. ഞങ്ങളുടെ നോർമലി ബീച്ചിൽ വന്നേക്കുന്നൊക്കെ കാറില്ല, അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈവനിങ് ആയിരിക്കും. നമ്മളെപ്പോഴും പെട്ടെന്ന് ഡിം ആവുന്ന സമയത്താണ് എക്സ്പ്ലോർ ആക്കാൻ വരുന്നത് ബീച്ച്. ഇത്ര സണ്ണിയായിട്ടുള്ളപ്പോ വന്നിട്ടില്ല. അങ്ങനെ വലിയ വലിയ തിരയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എത്തിയ ടൈം എന്തായാലും കൊള്ളാം ഗൈസ്. നല്ല തിരയുണ്ട്. ഉയ്യോ തിര നോക്ക്, വീടിലെത്തോളം ക്ലിയർ ആവുന്ന എനിക്കറിയത്തില്ല. അത്രയും കട്ടിക്കുള്ള തിര ഇവിടെ വരെ കയറി ഇവിടെ വരെ. ഓ മൈ ഗാഡ്, ഞങ്ങൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴും തിരക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതി തിരയുണ്ട്. അത്യാവശ്യം നല്ല വെയിലായിട്ട് കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ ബീച്ച് കണ്ടുകൊണ്ടിരിക്കും. തീരെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഗാർഡൊക്കെ ഇറങ്ങി. ബുദ്ധിമുട്ടല്ല വാക്കുകളില്ല പറയാൻ. പ്രതീക്ഷയോടെ വന്നതാ ഇവിടെ വന്നപ്പോ. മറ്റേ ഡേഞ്ചർ സോൺ പോലെ മറ്റേ ബോട്ടിലൊക്കെ ഗാർഡെത്തി ഭയങ്കരമായിട്ട് വിളിച്ചു ഇങ്ങനെ സൈറനൊക്കെ വിടുന്നു. ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു കടല്, അതുകൊണ്ട് അധികം ഇറങ്ങരുതെന്നൊക്കെയാ പറഞ്ഞെങ്കിലും ഞങ്ങളിപ്പോ ആരും ഇറങ്ങരുത്. ഞങ്ങൾ ജസ്റ്റ് കണ്ടോണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ കൊടയൊക്കെ പിടിച്ച് കണ്ടോണ്ടിരിക്കും. എന്തായാലും വെയിലൊന്ന് താഴെ അടുത്തോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വെയിലും തിരയും എല്ലാവരും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഹോട്ട് ഗൈസ്, നല്ല വെയിലും വെയിൽ നല്ല ചൂടുണ്ട്. ഞാൻ വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് അങ്ങ് കുറയുമായിരിക്കുമെന്ന്. ഭയങ്കര ബുദ്ധിമുട്ടാണ്ടോ. വേവ്സ് വരുന്നുണ്ടോ? അത്യാവശ്യം നല്ല വേവ്സ് വരുന്നുണ്ട്, നല്ല വെയിലും ഉണ്ട്. ഞങ്ങളങ്ങനെ ഇവിടെ ഇങ്ങനെ കൊടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ആൾക്കാര് പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ട് ലാസ്റ്റ് പോലീസൊക്കെ ഇറങ്ങുവാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള തിരയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഇഷ്യൂ ഉണ്ടായി, അതാ ഇന്നലെ എന്തോ ഇഷ്യൂസ് ഉണ്ടായിട്ട് എന്തോ പറ്റി, ആർക്കോ എന്തോ പറ്റിയത്. അതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ ആൾക്കാരെ അവർ ഒഴിപ്പിച്ചു. ഈ ഒരു ലൈനിലാണ് ആൾക്കാരെല്ലാം നിൽക്കുന്നത്. അസ്തമിക്കുന്ന സൂര്യനാണ് നിങ്ങൾ കത്തിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. സമയം ഇപ്പൊ എത്രയായാലും 6 മണി അല്ലേ? 6 മണി ആയപ്പോ ഉള്ള ചൂടാണിത്. ചൂട് കുറഞ്ഞു, പക്ഷെ നല്ല വെയിലുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കണ്ട കൊടയൊക്കെ പിടിച്ചാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം ബീച്ചിൽ വന്ന ആരും തന്നെ ബീച്ചിൽ ഇറങ്ങി കാണത്തില്ല. വളരെ കുറച്ചു പേരൊക്കെ ഉള്ള അടുത്തോട്ടൊക്കെ പോയിട്ടുള്ളു. കൂടുതലും ഒരു പട്ടമൊക്കെ പറത്തി, കുതിരയുടെ പുറത്തൊക്കെ സഞ്ചാരം നടത്തി, കുറേ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയും അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഡേ. ഞാനും അഭിരാമിയാണെങ്കിൽ ഒരു സൈഡിൽ പോയി കാമായിട്ടിരുന്ന് നല്ല എൻജോയ് ചെയ്ത് ഞങ്ങൾ ബീച്ചൊക്കെ കണ്ട് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എൻ്റെ ഒരു മൈൻഡിൽ എപ്പോഴും ബീച്ചുമായിട്ടൊരു ഗുഡ് കണക്ഷനാണ്. എനിക്ക് ഒത്തിരി ടെൻഷനുള്ള സമയത്തൊക്കെ സൺസെറ്റ് കാണുക, ബീച്ചിലൊന്ന് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിലീഫുള്ളൊരു കാര്യം. അവൾക്കായാലും അത് തന്നെ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപാട് കോമൺ ഇഷ്ടങ്ങളുണ്ട്. നല്ല വെയിലിന് ശേഷം നമ്മളിപ്പോൾ നല്ല സൺസെറ്റ് കണ്ടു കഴിഞ്ഞു ഗൈസ്. സൺസെറ്റ് നമ്മൾ കടലിൽ താഴ്ന്ന് ബീച്ച് വന്നിരുന്ന ഞങ്ങൾക്ക് സൂര്യൻ ഞങ്ങളെ ശരിക്കും അങ്ങ് പറ്റിച്ചു കളഞ്ഞിട്ട് പുള്ളി വേറെ ഏതോ ഡയറക്ഷനിൽ പോയി അസ്തമിച്ചു അല്ലേ. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് സൂര്യൻ താന്നത് പോയത്. അത് വേറെ എവിടെയോ പോയി താഴ്ന്നു. അപ്പൊ അതൊക്കെയാണ് സംഭവിച്ചത്. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു നല്ല രസമുണ്ട്. ഇങ്ങനെ ബീച്ചിൽ പറഞ്ഞു എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മള് നമ്മളുടേതായ ഒരു വൈബ്. ലൈഫിൽ കുറെ നാളെ കഴിയുമ്പോ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഫീലായിരിക്കും. സോ ഒരു നല്ലൊരു ഡേ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സൺസെറ്റോട് കൂടി തീരാൻ വേണ്ടി പോകുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം പെട്ടോക്കെ ഡിമ്മാകുന്നവരെ ഒന്നുകൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും?
വണ്ടി വിടും വണ്ടി വിടും. എന്തെങ്കിലും ബീച്ച് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടല്ലോ നല്ല, പൈനാപ്പിൾ ഉപ്പിലിട്ടൊക്കെ കിട്ടും, അപ്പം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. അപ്പം അതാണ് ചേട്ടാ ഒരു പൈനാപ്പിള്, പൈനാപ്പിൾ മതി. വാങ്ങുവാണെങ്കിൽ പറ. അല്ലല്ലോ ഓ എങ്ങനുണ്ട്? നല്ലയാണോ? ഞങ്ങളങ്ങനെ അറൗണ്ട് 70 മിനിറ്റ്സോളം നടക്കുവാണ്. നമുക്കിനി സ്റ്റാൻഡിലോട്ട് 70 മിനിറ്റ്സ് ഉണ്ട്. നല്ല തിരക്കുണ്ടായതുകൊണ്ട് ആ ഫ്ലോയിൽ ഞങ്ങളും അങ്ങ് പോയി. ഉയർത്തു നോക്ക്, ഞാൻ ഞങ്ങളങ്ങനെ ഓടി തേടി പിടിച്ച് എങ്ങനെയോ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് വെയിറ്റ് ചെയ്യുക. നല്ല ടയേർഡായല്ലേ, നേർത്തൊലിച്ച്. എന്നാലും ബസ്സിൽ വെയിറ്റ് ചെയ്യുക, ഈ ബസ്സിൽ കയറിയിട്ട് കാണാം. അതിനുശേഷം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം വ്ളോഗ് അല്ലേ. ബസ്സിൽ കയറട്ടെ നിങ്ങള്, കുറച്ച് നല്ല തിരക്കാണ്. ഈ കാണുന്ന കേട്ടോ ക്ലോക്ക് ടവർ, നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ലാൻഡ് മാർക്കാണ് ക്ലോക്ക് ടവർ. ഞങ്ങൾ എന്നിട്ട് ബസ് കിട്ടി. ഞങ്ങൾ ഇന്ന് കയറിയ ബസ്സിൻ്റെ ഒരു പുഞ്ചിരി നേട്ടം, എനിക്ക് ആ പേരെന്തോ ഇഷ്ടപ്പെട്ടു, ഒരു വെറൈറ്റി പേര്. ഈ ബസ് എക്സാക്ട്ലി നമുക്ക് അബ്രാമിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം. ഇടയ്ക്ക് ഇനി കയറി ഇറങ്ങി ഒന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ ഇനി സ്ട്രെയിറ്റ് ഹോമാണ്. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ബസ്സിൽ കയറി പാട്ടൊക്കെ കേട്ടിരിക്കുക. ഞങ്ങളങ്ങനെ ബസ്സിറങ്ങി വീട്ടിലെത്തി. അതെ, അപ്പം നമ്മളുടെ ഒരു ഡേ വന്നിട്ട് ഇതൊക്കെ ആവുകയാണ്. അതെ, നിങ്ങൾ കണ്ടതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു ഡേ. അത്യാവശ്യം നൈസായിട്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങൾ പോയ ഇടങ്ങളിലെല്ലാം നിങ്ങളെയും ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇവിടെ കണ്ടു തീരുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും അതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.